നമസ്കാരം. നവംബർ 2019 പുറത്തിറങ്ങിയ കേരള ബിൽഡിംഗ് റൂൾ പ്രകാരം കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ നൽകേണ്ട സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് എത്രയാണ് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒരുപോലെയാണ്. നമ്മുടെ ബിൽഡിങ്ങുകളെ ഡിഫറെൻറ്റ് ക്ലാസ്സായി തിരിച്ചിട്ടുണ്ട്. ക്ലാസ് എഫിൽ ആണ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഉൾപ്പെടുന്നത്. കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹോൾസെയിൽ ഓർ റീറ്റെയിൽ ഷോപ്പ്, സ്റ്റോഴ്സ്, മാർക്കറ്റ്സ് എന്നിവ. ബാങ്ക് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഡോക്ടേഴ്സ്, ഡെൻറ്റിസ്റ്റ്, എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ട്സ്, ലോയേഴ്സ് തുടങ്ങിയ പ്രൊഫഷണൽസിൻ്റെ ഓഫീസ്. പാത്തോളജിക്കൽ ലബോറട്ടറീസ്. ടെയ്ലർ ഷോപ്പ്, വീഡിയോ ഷോപ്പ്സ് എന്നിവ. ബാർബർ ഷോപ്പ്സ് ആൻഡ് ബ്യൂട്ടി പാർലേഴ്സ്. ന്യൂസ് സ്റ്റാൻഡ്സ്, മിൽക്ക് ബൂത്ത്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്. ബിൽഡിംഗ്സ് ഓർ പാർട്ട് ഓഫ് ബിൽഡിംഗ്സ് യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ പാർക്കിംഗ് ഓഫ് വെഹിക്കിൾസ്. കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾക്ക് കൊടുക്കേണ്ട സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് അഥവാ നിങ്ങളുടെ ബിൽഡിങ്ങിൽ നിന്നും അടുത്ത പ്ലോട്ടിലേക്ക് അല്ലെങ്കിൽ റോഡിലേക്ക് കൊടുക്കേണ്ട ക്ലിയറൻസ് പ്ലോട്ട് ഏരിയയെയും ബിൽട്ടപ്പ് ഏരിയയെയും അനുസരിച്ചിരിക്കും. നിങ്ങളുടെ കൈവശമുള്ള പ്ലോട്ട് 125 മീറ്റർ സ്ക്വയർ അഥവാ 3 സെൻറ്റിൽ താഴെയും ബിൽട്ടപ്പ് ഏരിയ 200 മീറ്റർ സ്ക്വയറിൽ താഴെയും ആണെങ്കിൽ മുൻവശത്ത് 2 മീറ്ററും വശങ്ങളിലായി 0.6 മീറ്ററും പുറകുവശത്ത് 1 മീറ്ററും സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് കൊടുക്കേണ്ടതുണ്ട്. ഇനി പ്ലോട്ട് ഏരിയ 125 മീറ്റർ സ്ക്വയർ അഥവാ 3 സെൻറ്റിന് മുകളിലാണെങ്കിൽ മുൻവശത്ത് 3 മീറ്ററും വശങ്ങളിലായി 1 മീറ്ററും പുറകുവശത്ത് 1.5 മീറ്ററും സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് നൽകേണ്ടതാണ്. രണ്ട് നിലകൾ വരെയുള്ള ബിൽഡിങ്ങുകൾക്ക് അടുത്ത പ്ലോട്ടുടമയുടെ കൺസെൻറ് ഉണ്ടെങ്കിൽ ഒരു വശം മതിലിനോട് ചേർന്ന് പണിയാവുന്നതാണ്. ഓപ്പണിംഗ് പ്രൊവൈഡ് ചെയ്യാത്ത പക്ഷം ഏതെങ്കിലും ഒരു വശത്ത് 50 സെൻറ്റിമീറ്റർ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് നൽകാം. ഇനി നിങ്ങളുടെ ബിൽഡിംഗ് ഹൈറ്റ് 10 മീറ്ററിന് മുകളിലാണെങ്കിൽ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് അഡീഷണലായി പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. 10 മീറ്ററിന് മുകളിൽ ഓരോ 3 മീറ്റർ ഹൈറ്റ് ഇൻക്രീസ് ഉണ്ടാകുമ്പോഴും മിനിമം സെറ്റ് ബാക്ക് ഡിസ്റ്റൻസിൻ്റെ കൂടെ 0.5 മീറ്റർ അഡീഷണലായി നൽകേണ്ടതുണ്ട്. അതായത് 13 മീറ്ററാണ് നിങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എങ്കിൽ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് 3 മീറ്ററിൽ നിന്നും 3.5 മീറ്ററായി മാറും. മുൻവശത്തും പുറകുവശത്തും വശങ്ങളിലും ഈ റൂൾ ബാധകമാണ്. 16 മീറ്ററാണ് ബിൽഡിംഗ് ഹൈറ്റ് എങ്കിൽ സെറ്റ് ബാക്ക് ഡിസ്റ്റൻസ് 3 മീറ്റർ എന്നുള്ളത് 4 മീറ്ററായി മാറും. 16 മീറ്റർ ഹൈറ്റിന് മുകളിൽ അഡീഷണൽ സെറ്റ് ബാക്ക് നൽകേണ്ടതില്ല. കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ നൽകേണ്ട പാർക്കിംഗ് സ്പേസ്, സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, സ്റ്റെയർകേസ്, റാം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.